കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കൂ നിന്നെ കെട്ടിപ്പിടിച്ചൊരു മരണം. എന്തായാലും ഞാൻ പണിയൊക്കെ നിർത്തി പോവല്ലേ, ഇനി എപ്പോഴാ കാണാൻ പറ്റുമെന്ന് പറയാൻ പോലും പറ്റില്ല. ഇങ്ങോട്ട് കേട്ടിവിട്ടത് പരുത്തിക്കുരില്ലേ കൊടുക്കാൻ പറഞ്ഞത് ഉമ്മ വെക്കാൻ പറഞ്ഞോടി. കാലണ കയ്യിലില്ലാത്തവ കെട്ടിപ്പിടിക്കാൻ നടക്കണു, നിന്നെന്തിനാ കൊല്ലടാ. എന്റെ ചീട്ട് കീറി കല്ലു, നീ എങ്ങോട്ടാരോ ആരോ ചത്തോ? അപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആ വൃത്തികെട്ട നല്ലവൻ വെട്ടുകത്തിയായിട്ട് വരണ്ട്. അതെന്തിനാ? അയാൾക്ക് വേറെ സംശയം, അയാളുടെ മോളെ എന്നെ പോലത്തെ ആരും ഉമ്മോ ചോന്ന്. ചെറുക്കനെ ഞാൻ പിന്നെ പിടിച്ചോളാം, ആദ്യം ഈ തന്തയുടെ തല വെട്ടാം. എടുക്കട എന്റെ 5000 കൈ കാലല്ലാതിരിക്കുമ്പോ 5000 ഉലുവ. ഹലോ, താനെന്തോ പറഞ്ഞോ, ഒരു കാര്യമില്ല. നീ കിടന്നു താൻ എന്റെ തല വെട്ടിട്ട് എന്ത് പുഴുങ്ങി തിന്നോ? ഇല്ലടാ, നിന്റെ പൊള്ള തലയോട്ടി എടുത്ത് വല്ല കൂടോത്രക്കാരനും വിറ്റ പലിശയെങ്കിലും മുതലാവും. നീ പാലെന്ന് പറഞ്ഞ് പച്ചവെള്ളം വിറ്റ് കാശുണ്ടാക്കിട്ടല്ലേ പള്ളം കുടിപ്പിക്കണേ. ഞാനൊന്ന് ആഞ്ഞു ശപിച്ചാൽ നിന്റെ പശുക്കൾ മലിന് വിളിച്ച് അത്തോ. നീ ആരടാ ദുർവാസാവോ ശപിക്കാൻ? ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, നിന്റെ നാക്ക് പിഴുത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. ആനയുടെ മുമ്പത് കുറക്കാതെ മാറിക്കടാ പട്ടി. ആന ശപിച്ച് അരച്ചാലേ ലോറി കയറി തവള പോലെ ആയി പോവും. പട്ടി കുറക്കത്തെ കേൾക്കാതെ കണ്ട മംഗളം വിട്ടോ. ആന പുറത്തിരുന്ന് വലിയ വർത്താനം.